നമസ്കാരം കാശി അതിൻ്റെ പൂർവ്വകാല പ്രതാപം വീണ്ടെടുത്തിരിക്കുന്നു നിരവധി തവണ വൈദേശിക ആക്രമണകാരികൾ ഈ ക്ഷേത്ര നഗരത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം ആ നഗരം പൂർണ്ണതോതിലല്ലെങ്കിലും പുനർനിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് പൗരാണിക കാലം മുതൽ കാശി ഭാരതത്തിൻ്റെ ആത്മീയ തലസ്ഥാനമാണ് രാമായണ കാലഘട്ടം മുതൽ ജനജീവിതം ഇടതടവില്ലാതെ തുടിച്ചിരുന്ന ലോകത്തിലെ അപൂർവ സ്ഥാനമാണ് കാശി കാശി അവസാനമായി തകർത്തെറിഞ്ഞത് ആറാമത് മുഗൾ രാജാവായ ഔറംഗസേബാണ് ആയിരത്തി ആ ആക്രമണകാരി ക്ഷേത്രം തകർത്ത് മുഗൾ ഭരണകാലത്തെ പതിവ് പോലെ അവിടെ പള്ളി പണിതു ഇന്നത്തെ വിശ്വനാഥ ക്ഷേത്രം പുതുക്കി പണിതത് എടി ആയിരത്തി എഴുന്നൂറ്റി എൺപതിൽ മറാത്ത രാജാവായിരുന്ന അഖിലയാബായ് ഹോൾക്കറാണ് അന്നു മുതൽ ഇന്നുവരെ കാശിയുടെ വികസനത്തിനായി സ്വതന്ത്ര ഭാരതത്തിലെ ഭരണാധികാരികൾ കാര്യമായി ഒന്നും ചെയ്തില്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ അവസ്ഥയ്ക്കാണ് കേന്ദ്രത്തിൽ മോദിയും യു പിയിൽ യോഗിയും അധികാരത്തിൽ വന്നപ്പോൾ അത്ഭുതകരമായ മാറ്റമുണ്ടായത് കേവലം മൂവായിരം സ്ക്വയർ ഫീറ്റ് അതായത് ഒരു വീടും അതിൻ്റെ മുറ്റവും പോലെ മാത്രം പതിറ്റാണ്ടുകളായി ഉണ്ടായിരുന്ന ക്ഷേത്ര പരിസരമാണ് ഇപ്പോൾ എഴുപത്തി അയ്യായിരം പേർക്ക് നിൽക്കാവുന്ന ഒരു കോറിഡോറാക്കി മാറ്റിയത് ഇത് കേവലം മൂന്ന് വർഷം കൊണ്ട് നിശബ്ദമായി നടന്നു എന്നതാണ് ശ്രദ്ധേയം ചർച്ചയിലൂടെ മാത്രമേ ഭൂമി ഏറ്റെടുക്കാൻ പാടുള്ളൂ എന്നും യാതൊരു ബലപ്രയോഗമോ തർക്കങ്ങളോ പാടില്ല എന്നും യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ കർശന നിർദ്ദേശമുണ്ടായിരുന്നു മുന്നൂറ്റി പതിനാല് ആധാരങ്ങളുള്ള സ്ഥലത്ത് ഭൂമി ഏറ്റെടുത്തപ്പോൾ ഒരിടത്തുപോലും ഒരു കോടതി വ്യവഹാരമോ തർക്കമോ ഉണ്ടായില്ല ചില കുടുംബങ്ങളിൽ ആധാരത്തിൻ്റെ അവകാശികൾ ഇരുപത്തഞ്ച് മുപ്പത് പേരൊക്കെ ഉണ്ടായിരുന്നു ഒരു ചർച്ചയ്ക്ക് ഈ മുപ്പത് പേരും എത്തി അവരുടെ അഭിപ്രായം പറയാനുള്ള സാഹചര്യമുണ്ടാക്കുക അതീവ ദുഷ്കരമായിരുന്നു അങ്ങനെ മുസ്ലിങ്ങളുടേതടക്കം മൂവായിരത്തിലധികം പ്ലോട്ടുകൾ ഏറ്റെടുക്കേണ്ടി വന്നിട്ടും ഒരു തർക്കവുമില്ലാതെ ഭൂമി ഏറ്റെടുക്കൽ നടന്നു വിചാരിച്ചതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അവസാനിച്ചു മൂന്ന് വർഷം മാത്രം ഇപ്പോൾ ഗംഗയിൽ മുങ്ങി ജലം എടുത്തുകൊണ്ട് ക്ഷേത്രപാതയിൽ നടന്നാൽ പതിയെ പതിയെ ക്ഷേത്രം നമുക്ക് മുന്നിൽ തെളിഞ്ഞു വരും മുന്നൂറ്റി അൻപത് മീറ്റർ ദൂരം ക്ഷേത്രത്തിലേക്ക് ഗംഗാഘട്ടിൽ നിന്നും നേരെ നടപ്പാത സജ്ജമായി കഴിഞ്ഞു നിലവിലുള്ള പഴക്കമുള്ള കെട്ടിടങ്ങൾ പൊളിച്ചപ്പോൾ അറുപത്തിയൊന്ന് ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി അവ അത്രയും പുതിയ ക്ഷേത്ര സമുച്ചയത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നിർമ്മാണം നടത്തിയത് ക്ഷേത്ര നിർമ്മിതിക്കായി സഹകരിച്ച ശില്പികളെ പൂവിട്ടാതിരിച്ചു അവർക്കൊപ്പം പ്രധാനമന്ത്രി ഭക്ഷണം കഴിച്ചു ഭാരതത്തിലെ പ്രധാനമന്ത്രിയെ അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലമായ വാരാണസിയിലേക്ക് അവിടുത്തെ ജനങ്ങൾ നൽകിയ ആവേശോജ്വലമായ സ്വീകരണവും അദ്ദേഹത്തിൻ്റെ ഗംഗാസ്നാനവും തൊഴിലാളികളോടൊപ്പമുള്ള ഭക്ഷണവും ഗംഗാ ആരതിയുമെല്ലാം അത്ഭുതത്തോടെ നോക്കിക്കാണുകയായിരുന്നു ഇന്നലെ ഭാരതം മുഴുവൻ കാരണം ഇന്നലെ രചിക്കപ്പെട്ടത് ചരിത്രമാണ് വിദേശികൾ തകർത്തെറിഞ്ഞ ആ കാലഘട്ടത്തിന് മുമ്പുള്ള പൂർവകാല പ്രതാപത്തിലേക്ക് ഭാരതത്തിൻ്റെ ആത്മീയ തലസ്ഥാനമായ കാശി തിരിച്ചു വന്നിരിക്കുകയാണ് കാശി എന്ന വാരാണസിയെ മോദി ലോകോത്തര നഗരമാക്കി മാറ്റിക്കഴിഞ്ഞു ഭാരതത്തിൻ്റെ സാംസ്കാരിക ആത്മീയ ഔന്നിത്യം ലോകത്തോട് വിളിച്ചു പറയുന്ന നഗരം കാലം കാത്തുവച്ച നിയോഗം പോലെ അദ്ദേഹം ഈ രാഷ്ട്രം പടുത്തുയർത്തുന്നത് കാണാൻ ഓരോ ഭാരതീയനും അഭിമാനമായിരിക്കും വെബ്ഡെസ്ക് തത്വമ ഈ ന്യൂസ്